അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ സ്പീഡ് എഫക്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി തുടക്കത്തിൽ കണ്ട ആ സെയിം ഷോട്ട് എങ്ങനെ നമുക്ക് സ്പീഡ് എഫക്ട് വരുത്താം, അല്ലെങ്കിൽ റോക്കറ്റ് എഫക്ട് എന്നൊക്കെ പറയും, അതെങ്ങനെ നമുക്ക് പ്രീമിയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് നമുക്കൊരു ഫോട്ടോയും ഒരു വീഡിയോയും വേണം. ഇപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന ഈ വീഡിയോ, ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അവിടെ നിൽക്കുക, ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ വളരെ വേഗതയിൽ പോകുമ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു, ഫോൺ താഴെ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അവിടെ ജസ്റ്റ് വെറുതെ ഫോണിൽ എന്താണ്ടൊക്കെ ചെയ്യണ പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് ഞെട്ടി ഞാൻ അങ്ങ് വീഴുന്ന പോലെ അഭിനയിക്കുകയാണ്. അതായത് ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ പോവുകയാണ്, ഒരാൾ ഭയങ്കര വേഗതയിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ ഞെട്ടുന്നു അതുപോലെ ഞെട്ടി അഭിനയിക്കുകയാണ്. ഇതുപോലത്തെ ഈ സെയിം ഒരു വീഡിയോയ്ക്ക് ഇതേ സെയിം ഫ്രെയിമിൽ ഒരു ഫോട്ടോയും വേണം. അതായത് ഇതേ സെയിം ബാക്ക്ഗ്രൗണ്ട്, ഇതേ കാര്യങ്ങൾ വന്നോടത്ത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ പോകണമെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഓടണ പോലത്തെ ഒരു ഫോട്ടോ, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഓടണ പോലത്തെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഇനി ഒന്ന് പ്രോസസ്സ് ചെയ്യണം, എന്നിട്ട് നമുക്കതൊരു PNG ഫോർമാറ്റിലോട്ടൊക്കെ മാറ്റണം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൽ നമ്മൾ ആ എടുത്ത ഫോട്ടോ നമുക്ക് വർക്ക് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കളഞ്ഞിട്ട് നമ്മുടെ പടം മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഇവിടെ മേളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു നാലാമതായിട്ട് കിടക്കുന്ന ഒരു സാധനമുണ്ട്, ക്യൂബ് സെലക്ഷൻ ടൂൾ. ക്യൂബ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ ടൂള് നമ്മുടെ ബോഡി കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുക, ഇതുപോലെ ഫുള്ളൊന്ന് ഓടിച്ചു വിടുക, ആവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കുക. ഇനി കട്ട് ചെയ്ത് കളയണമെങ്കിൽ ജസ്റ്റ് ഓൾട്ട് പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ലെയർ വിയ കോപ്പി, ലെയർ വിയ കോപ്പി എടുക്കുമ്പോൾ ഇവിടെ മേളിൽ കണ്ടാ ലെയർ സെപ്പറേറ്റ് ആയി, ബാക്കിയുള്ള രണ്ട് ലെയർ മാച്ച് കളഞ്ഞാൽ കാണാം, ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്യും. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ സാധനം സേവ് കൊടുക്കുക. അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ PNG സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോ PNG ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്യാൻ നമ്മൾ പോകേണ്ടത് പ്രീമിയർ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്യാൻ നമ്മൾ ആ അവിടെ വെച്ചെടുത്ത ആ വീഡിയോ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട അത്ര ഭാഗം മാത്രം വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിന് ഇവിടെ വെച്ച് ഐ കൊടുത്താൽ മതി, വേണ്ട അത്ര ഭാഗത്തു നിന്ന് ലാസ്റ്റ് എവിടം വരെ വേണോ അവിടെ വരെ എത്തുമ്പോൾ ഓ കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോ മാത്രം നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലോട്ട് നമ്മൾ ഇടണം. ടൈം ലൈനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ഭാഗത്തെ വീഡിയോ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി മൊത്തം കളഞ്ഞു, ആ ഭാഗത്തെ വീഡിയോ മാത്രം വന്നു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ PNG ഇമേജ്, PNG ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഇമേജ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇമേജ് ഇച്ചിരി ചെറുതാണ്, അപ്പോൾ നമുക്ക് ആ ഇമേജ് വലുതാക്കാൻ വേണ്ടി നമ്മൾ എഫക്ട് കൺട്രോൾ എടുക്കുന്നു, സ്കെയിൽ കൊടുക്കുന്നു, സൈസ് കൂട്ടുന്നു. സൈസ് കൂട്ടിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ആ പടം നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. പൊസിഷനിൽ പിടിച്ച് വലിച്ചാൽ മതി, സൈഡിലോട്ട് മാറിക്കോളും. എന്നിട്ട് നമ്മൾ ആ ഞെട്ടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരാൾ വരുമ്പോൾ നമ്മൾ ആ ഞെട്ടണ ഫോൺ കഴിഞ്ഞു പോകണേ ആ ഭാഗം എടുക്കുക. ആ പോർഷൻ എടുത്തിട്ട് നമ്മുടെ പടം തിരിച്ച് പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് വെച്ചോളാം, മിഡിലോട്ട് കൊണ്ടുവന്ന് വെച്ചോളാം. എന്നിട്ട് നമ്മുടെ ഇതിൽ എഫക്ട്സ് പോവാം. എഫക്ട്സ് പോയി കഴിയുമ്പോൾ അവിടെ വീഡിയോ എഫക്ട്സിൻ്റെ അടുത്ത് ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ സാധനം എടുത്തിട്ട് നമ്മൾ നേരെ ആ ക്യാപ്ചർ നമ്മുടെ ആ ഫോട്ടോ ഫയലിലോട്ട് ഇടുക. ഫോട്ടോ ഫയലിലോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ എഫക്ട്സ് കൺട്രോളിൽ പുതിയ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഞെട്ടണ ഭാഗത്താണല്ലോ നമ്മളിപ്പോൾ ടൈം ലൈനിൽ കൊടുത്താക്കണേ അല്ലേ, ആണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞ സാധനം അത് ഈ പടം നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കാം, കാണിയാത്ത രീതിക്ക് റൈറ്റിലോട്ട് കയറ്റി വയ്ക്കാം. എന്നിട്ട് ആ പൊസിഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ക്ലോക്ക് പോലത്തെ സിമ്പിളിൽ. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം വരും, ആ കീ ഫ്രെയിം അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ ഞെട്ടണ ഭാഗം എവിടം വരെ നമ്മൾ ഞെട്ടിയ ഫോൺ പോകുന്ന പോർഷൻ ഉണ്ടല്ലോ അത്രയും പോർഷൻ എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഇമേജ് നമ്മൾ നേരെ എന്ത് ചെയ്യും, ആ നേരെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട്
അവിടുത്തെ കീ ഫ്രെയിമിൽ നമ്മൾ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പോണത്. അതപ്പോൾ ഒരുപാട് വീഡിയോ സ്ലോ ആയി നേരത്തെ തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കീ ഫ്രെയിം ആ കീ ഫ്രെയിം ഇച്ചിരൂടെ കയറ്റി വയ്ക്കുക. ഇച്ചിരി സ്പീഡിൽ പോയി, കറക്റ്റ് ടൈമിൽ ഇച്ചിരൂടെ സ്പീഡിൽ പോയ പോലെ തോന്നിയില്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ വന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത ഏറ്റവും റൈറ്റ് സൈഡിലാണ്. എന്നിട്ട് അടുത്ത കീ ഫ്രെയിം ഒരു മൂന്നാല് ഫ്രെയിം കഴിഞ്ഞിട്ട് അപ്പുറത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു ചെറിയ പർട്ടിക്കുലർ ടൈമിൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ഫോട്ടോ മൂവ് ചെയ്യാൻ എടുത്തുകൊണ്ടാണ് അത്ര സ്പീഡിൽ വന്നത്. അത് ചെറിയൊരു രണ്ട് മൂന്ന് ഫ്രെയിമിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡയറക്റ്റ് നോർമൽ ആ ഫോട്ടോ പോലെ തന്നെ അത് നമുക്ക് ഇച്ചിരൂടെ ഒരു വിൻഡി എഫക്റ്റ് ആക്കണം. ശരിക്കും കാറ്റ് പോണ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിൽ തന്നെ യൂസ് കോമ്പോസിഷൻ ഷട്ടേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഷട്ടർ ആംഗിൾ നമ്മളൊരു 100 കളകട്ടെ, 100 ഇട്ടു. അപ്പോൾ വേണ്ട നമ്മുടെ ഈ ഫോട്ടോ ഇച്ചിരൂടെ ബ്ലറി ഷേക്കി ഒരു വിൻഡി എഫക്റ്റ് വന്നു. അപ്പോൾ നമ്മൾ അതൊന്നുകൂടെ പ്ലേ ചെയ്ത് കാണിക്കാം. ശരിക്കും ഒരു കാറ്റ് പോയപ്പോൾ ഞെട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് വന്നില്ലേ? അപ്പോൾ നമുക്ക് ഇതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് ഓഡിയോ എഫക്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചെറിയൊരു ഓഡിയോ എഫക്റ്റും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഇച്ചിരൂടെ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓഡിയോയുടെ സ്റ്റാർട്ടിങ് കറക്റ്റ് നമ്മുടെ ആ ഒരു കീ ഫ്രെയിമിൽ ആ ഒരു ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ പി എൻ ജി ആ ഫോട്ടോ കയറി വന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫ്രെയിമിലായിരിക്കണം ഓഡിയോൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു ഇത് തുടങ്ങേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓഡിയോ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓഡിയോ എന്ന പിക്ചറോടെ രസമായിട്ടുള്ള പോലെ ഉണ്ട്, പക്ഷെ ഓഡിയോക്ക് ഇച്ചിരി സൗണ്ട് ഇച്ചിരി നീളം കൂടാൻ, ഇച്ചിരി ഓഡിയോ ഇച്ചിരി ലെങ്ത് കൂടാനുള്ള പോലെ. അപ്പോൾ നമുക്ക് ഓഡിയോൻ്റെ സൗണ്ട് ഇച്ചിരിയോടെ കൂട്ടാം, സ്പീഡ് കൂട്ടാം. അപ്പോൾ ഓഡിയോൻ്റെ ലെങ്ത്തും കുറയും. ഓക്കെ, അന്നേരം ഓഡിയോ ഇച്ചിരി നേരത്തെ പ്ലേ ആയി വന്നിട്ട് അപ്പോൾ നമ്മൾ ആ ഫ്രെയിമിനനുസരിച്ച് ഓഡിയോ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ആ പൊളി, ഇപ്പോൾ കറക്റ്റാണ് ഓഡിയോ വന്നപ്പോൾ നമുക്ക് കറക്റ്റ്. ശരിക്കും അതിലെ ഒരാൾ ഭയങ്കര സ്പീഡിൽ ഓടിപ്പോയി, മിന്നൽ മുരളി എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, മിന്നൽ മുരളി ഓടിപ്പോയ പോലെ തന്നെ. ആരോ ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയപ്പോൾ ഞെട്ടിയിട്ട് എൻ്റെ ആയിരുന്നു ഫോൺ താഴെ പോയി, ഞാൻ ആരാണെന്ന് നോക്കണ ആ ഒരു സംഭവം. നമ്മുടെ മിന്നൽ മുരളി എഫക്റ്റിനകത്ത് ആ ടോവിനാണെന്ന് തോന്നുന്നു, ഓടുമ്പോൾ നമ്മുടെ ബിജു മേനോൻ അല്ലല്ലോ, ബിജുകുട്ടൻ ഓട്ടർഷേന്ന് ഇറങ്ങിയിട്ട് എന്താന്നും പറയുമ്പോൾ നോക്കണ ഒരു സംഭവമുണ്ട് അതുപോലത്തെ സാധനം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ മിന്നൽ മുരളി എഫക്ട്. നമുക്ക് ഇച്ചിരിയോടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു ഓഡിയോ കൊടുത്തേക്കാം. ഫീല് കൂടുതൽ കിട്ടുള്ളൂ ഈ ഓഡിയോ. ഇവിടെ മുതൽ ഇച്ചിരി കട്ടിയുള്ള ഓഡിയോ എന്നുകൊണ്ട് ഫ്രണ്ടിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഉണ്ടോ ഇപ്പൊ അകലെ നാരോ വന്നിട്ട് അടുത്തെത്തുമ്പോ ഭയങ്കര സൗണ്ട് കൂടിയ പോലെ ഒരു ഫീൽ വന്നില്ലേ മൊത്തത്തിൽ ഓടി കൊടുത്തപ്പോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പീഡ് എഫക്ട് അല്ലെങ്കിൽ റോക്കറ്റ് എഫക്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആട്ടോ, ആർക്കും ചെയ്യാനൊന്നും ഉള്ളൂ, നിസാര പരിപാടിയേ ഉള്ളൂ, കുറച്ച് സമയത്തിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി എന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എന്നെ വിളിക്കുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.